ലാലുപ്രസാദ് യാദവിന്റെ ആർ ജെ ഡിയിൽ നാഷണൽ ജനതാദൾ ലയിച്ചതോടെ യു ഡി എഫിൽ നിന്നും പുറത്തായിരിക്കുകയാണ് നാഷണൽ ജനതാദൾ നേതാവ് ജോൺ ജോണാണ് ഇപ്പോൾ യു ഡി എഫിലും എൽ ഡി എഫിലും ഇല്ലാതെ തൃശങ്കുവിലായിരിക്കുന്നത് ആർ ജെ ഡി ലയനത്തിന് മുൻപേ ജോൺ ജോൺ ലയന വിവരം യു ഡി എഫ് നേതാക്കളെ അറിയിക്കുകയും അവർ സ്വാഗതം ചെയ്യുകയും ചെയ്ത ശേഷമാണ് ലയനം നടന്നതെങ്കിലും ആർ ജെ ഡി ലയനം നടത്തിയത് മുതൽ ജോൺ യു ഡി എഫ് പരിപാടികളിൽ സഹകരിപ്പിക്കുകയോ പങ്കെടുപ്പിക്കുകയോ ചെയ്യുന്നില്ല വീരേന്ദ്രകുമാർ യു ഡി എഫ് വിട്ടപ്പോൾ യു ഡി എഫിൽ തുടർന്ന നേതാവാണ് ജോൺ ജോൺ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ മൊറാർജി ദേശായി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരിക്കെ വിദ്യാർത്ഥി ജനതയുടെ പ്രസിഡന്റായിരുന്നു അദ്ദേഹം വലിയൊരു സോഷ്യലിസ്റ്റ് രാഷ്ട്രീയ പാരമ്പര്യമുള്ള നേതൃ നേതാവാണ് ജോൺ ജോൺ അദ്ദേഹത്തെ യു ഡി എഫ് യോഗങ്ങളിൽ പങ്കെടുപ്പിക്കാത്തത് യു ഡി എഫിന്റെ രാഷ്ട്രീയ വഞ്ചനയായി തന്നെ കാണേണ്ടി വരും ഒരു ഓട്ടോയിൽ കയറ്റാൻ മാത്രം ആളുകളുള്ള സി പി ജോണിന്റെ സി എം പിയും ജി ദേവരാജന്റെ ഫോർവേഡ് ബ്ലോക്കും രാജൻ ബാബുവിന്റെ പാർട്ടിയും ഒക്കെ യു ഡി എഫിന്റെ ഭാഗമായി ഉള്ളപ്പോഴാണ് കഴിവും രാഷ്ട്രീയ പാരമ്പര്യവും ഏറെയുള്ള ജോൺ ജോണിനെ യു ഡി എഫ് മാറ്റി നിർത്തുന്നത് അങ്ങേയറ്റം ജുഗിത്സാവധമാണ് വാളയാർ സമരം ഉൾപ്പെടെയുള്ള സമരപരിപാടികളിൽ പരിപാടികളിൽ മുൻപന്തിയിൽ ഉണ്ടായിരുന്ന ആളാണ് അദ്ദേഹം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എലത്തൂർ സീറ്റിനായി വാശി പിടിച്ച ജോൺ ജോണിനെ യു ഡി എഫ് നൽകിയത് മലമ്പുഴയിൽ മത്സരിക്കാനുള്ള സീറ്റായിരുന്നു അതേസമയം ഇടതുമുന്നണിയിലുള്ള ശ്രേയാംസ് കുമാറിന്റെ പാർട്ടിയായ എൽ ജെ ഡി ആർ ജെ ഡിയിൽ ലയിക്കുമെന്നുള്ള റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട് ഇതിന്റെ ഭാഗമായിട്ടെന്നോണം ഇന്നലെ നടന്ന വീരേന്ദ്രകുമാറിന്റെ അനുസ്മരണ ചടങ്ങിൽ ആർ ജെ ഡി ദേശീയ അധ്യക്ഷൻ തേജസ്വി യാദവ് പങ്കെടുക്കുകയും ചെയ്തു അടുത്ത ദിവസങ്ങളിൽ ലയനവുമായുള്ള അനുബന്ധ ചർച്ചകളും ഉണ്ടാകാനാണ് സാധ്യതകളെന്നാണ് അറിയാൻ കഴിയുന്നത് ആർ ജെ ഡിയിൽ ലയിപ്പിച്ച് ഇടതുമുന്നണിയിൽ തുടർന്ന് തന്നെയാണ് ശ്രേയാംസ് കുമാറിന്റെ നീക്കം അങ്ങനെ വന്നാൽ ജോൺ ജോണിന്റെ രാഷ്ട്രീയ ഭാവി എന്താകുമെന്ന് കണ്ടറിയേണ്ടതാണ് വരും ദിവസങ്ങളിൽ യു ഡി എഫ് യോഗത്തിൽ പങ്കെടുക്കാൻ സാധിക്കുമെന്ന വിശ്വാസത്തിലാണ് ആർ ജെ ഡിക്ക് യു ഡി എഫിലെ തന്നെ പ്രമുഖ കക്ഷികൾ ഇതിനെ എതിർക്കുമെന്നാണ് വിവരം ശ്രേയാംസ് കുമാറിന്റെ പാർട്ടി ആർ ജെ ഡിയിൽ ലയിക്കുന്നതിനുള്ള സാധ്യത തള്ളിക്കളയാനാകാത്ത സാഹചര്യത്തിൽ ജോൺ ജോണിന്റെ രാഷ്ട്രീയ ഭാവി ഒരു വലിയ ചോദ്യചിഹ്നമായി തന്നെ തുടരുമെന്നതിൽ സംശയമില്ല